മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ശ്രീ ശ്രീ രവിശങ്കർജി ഡൽഹിയിലെ യമുനാതടത്തില് ഒരു വലിയ ഇന്റർനാഷണൽ സമ്മേളനം വളരെ ആഡംബരത്തോടുകൂടി നടത്തുന്നത് രണ്ടു മൂന്ന് നാല് ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിലുണ്ട്. അങ്ങനെ ആഡംബരത്തോടുകൂടി ഒരു പ്രോഗ്രാം നടത്തുന്നതിനോട് പേഴ്സണലായിട്ട് എനിക്ക് യോജിപ്പൊന്നില്ല. ഭാരതീയ പൈതൃകവും ഭാരതീയ ആത്മീയതയും ഭാരതീയ നന്മകളും അല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കും. ആവശ്യത്തിനുള്ള സൗകര്യങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കാൻ സാധിക്കും. ഇത് ആഡംബരം കൂടിപ്പോകുന്നു എന്ന കാരണത്താലാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. സെക്യൂരിറ്റി പോരാ എന്ന കാരണത്താല് ശ്രീ മോഡിയോട് പങ്കെടുക്കരുത് എന്ന് സെക്യൂരിറ്റിക്കാർ പറഞ്ഞു എന്ന് തോന്നുന്നു. ഏതായാലും യമുനയിലെ കോളേജിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അത് നടത്തരുതെന്ന് ഒരു അതോറിറ്റി, എക്കോളജി പ്രൊട്ടക്ഷൻ അതോറിറ്റി പറയാൻ പോയതാണ്. പകരം 5 കോടി രൂപ ഫൈൻ അടച്ച് അത് നടത്തിക്കോളാൻ പറഞ്ഞു. ഫൈൻ എന്തിനാണെന്നറിയോ? ഈ പ്രോഗ്രാം എല്ലാം കഴിയുമ്പോൾ യമുനയിലെ വെള്ളം ചീത്തയാവാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഫൈനാണ്. അതായത് തെറ്റും കുറ്റവും ചെയ്യുന്നതിന് മുമ്പ് തന്നെ തെറ്റും കുറ്റവും ചെയ്യാൻ പെർമിഷൻ കൊടുക്കുക, ഒരു ഫൈനും മേടിക്കുക. മനുഷ്യൻ സാധാരണ ഫൈനടിക്കുന്നതും ശിക്ഷ കൊടുക്കുന്നതും തെറ്റ് ചെയ്തതിന് ശേഷമാണ്. ഇത് വിചിത്രമായിട്ടുള്ളൊരു വിധി. തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തെറ്റ് ചെയ്യാനുള്ള പെർമിഷനും കൊടുക്കുക, ഫൈനും കൊടുക്കുക. ഏതായാലും ശ്രീ ശ്രീ രവിശങ്കർജി ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ജയിലിലേക്ക് പോകേണ്ടി വന്നാലും 5 കോടി രൂപ ഫൈൻ അടിക്കില്ല എന്ന്, അടക്കില്ല എന്ന്. നിയമത്തിനെതിരെ പോകുന്നതിനോട് വലിയ യോജിപ്പൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞതിനോടും ചെയ്യാൻ പോകുന്നതിനോടും 100% യോജിപ്പുണ്ട്. ഇത്രയും കാലം യമുനയിലെ വെള്ളം തലയ്ക്ക് പ്രോക്ഷണം ചെയ്യാൻ പോലും പറ്റുന്ന ലെവലിലുള്ളതല്ല. അത്രയും പുഴുവും കെമിക്കലും നിറഞ്ഞ ഒരു യമുനാ നദിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്നുവരെ ഇത്രയും കാലം ഭരിച്ചവർക്ക് ഒന്നും തോന്നിയില്ല. അത്രയും വൃത്തികെട്ട വെള്ളമാണ് യമുനയിലുള്ളത്. ഞാൻ യമുനയിലേക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ട്. അതിലെ ഒരു തുള്ളി വെള്ളമെടുത്ത് മുഖത്ത് തളിക്കാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികേടുള്ള യമുനയില് അതിന്റെ എക്കോളജി പോലും ഇല്ലാതെയാകും 3 ദിവസത്തെ സെമിനാർ നടത്തിയാല്. അതിന് അവർക്ക് അവരുടേതായിട്ട് കാരണം ഉണ്ടാവും, ഞാനതൊന്നും പരിശോധിക്കാൻ ആളല്ല. പക്ഷെ ഈ ഇതെല്ലാം നടത്തുന്നതിന് മുമ്പ് പെർമിഷൻ കൊടുക്കേണ്ടവർ എവിടെയായിരുന്നു? അതിഗംഭീരവും ലോകശ്രദ്ധ ആകർഷിക്കുന്നതുമായ ഒന്നിനെ ഇല്ലാതെയാക്കേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമാണ്. അതില്ലാതെയാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഹിന്ദു ധർമ്മവും ശ്രീ ശ്രീ രവിശങ്കർജിയുടെ മഹത്വവും എല്ലാം ലോകമെമ്പാടുമുള്ള ജനങ്ങള് തിരിച്ചറിഞ്ഞാല് അത് ചില ബുദ്ധിജീവികൾക്കും കുറെ ക്രിസ്ത്യാനികൾക്കും ചിലപ്പോ കോൺഗ്രസുകാർക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊക്കെ ദഹിക്കൂ എന്ന് വരില്ല. ചിലപ്പോ ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കഴിഞ്ഞാൽ ശ്രീ ശ്രീ രവിശങ്കർക്ക് പത്മഭൂഷൺ കൊടുത്ത BJP ക്കും മോഡിക്കും ചിലപ്പോൾ അത് പ്രയോജനപ്പെട്ടു എന്ന് വരും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അസാധാരണമാം വിധത്തിൽ തയ്യാറെടുപ്പ് ഒരു ലോക സമ്മേളനത്തിന് നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ശിക്ഷ കുറ്റം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചുമത്തിയിട്ട് കുറ്റം ചെയ്യാൻ പെർമിഷനും കൊടുത്ത അവസ്ഥയുണ്ടായത്. ഏതായാലും രവിശങ്കർജിയോട്, ഗുരുജിയോട് ഭാരതത്തിലെ ജനത പറയുന്നു, ആഡംബരങ്ങൾ കഴിയുന്നതും കുറയ്ക്കണം. ഭാരതീയ പൈതൃകം പ്രചരിപ്പിക്കാനും ജനങ്ങളിൽ എത്തിക്കാനും യമുനാതടത്തിൽ നടത്തിയതുപോലെയുള്ള സമ്മേളനങ്ങൾ ഭാരതം മുഴുവനും നടത്തണം. നാഗാലാൻഡിലും മിസോറാമിലും ത്രിപുരയിലും ജമ്മുകാശ്മീരിലും മുതൽക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും നടത്തണം. സാധിക്കുമെങ്കിൽ മാതാമൃതാനന്ദമയി ലോകമെമ്പാടും ചെന്ന് ആഡംബരങ്ങളില്ലാതെ ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസം പകരുന്ന പോലെ ശ്രീ ശ്രീ രവിശങ്കറും ഇറാഖിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും
ഇന്തോനേഷ്യയിൽ മാത്രം പോയാൽ പോരാ, അല്ലാത്ത സ്ഥലത്തും പോയിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. കുറെ കൂടി വിപുലമായ രീതിയിൽ ആഡംബരങ്ങളും മറ്റ് ഷോയും ഇല്ലാതെ നമ്മുടെ ഋഷിവൈദ്യന്മാരെ പോലെ അവരുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുകയും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെ ലോകത്തിലെത്തിക്കുകയും ചെയ്യാനുള്ള മഹായജ്ഞവും കൂടി നടക്കട്ടെ. 5 കോടി രൂപ ഒരു കാരണവശാലും ഫൈനായിട്ട് അടയ്ക്കരുത്. അത് ഭാരതീയ സംസ്കാരത്തിനും ഭാരതത്തിലെ ഋഷി പാരമ്പര്യത്തിനും ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ ലക്ഷ്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്ന പ്രവൃത്തികൾക്കും ഒരു വെല്ലുവിളിയായിരിക്കുമെന്നും കൂടി അറിയിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.